എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഫ്രൈഡേ വ്ളോഗാണ്. നമ്മൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉച്ചക്ക് പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടാണ് അവിടെ നിന്ന് കഴിക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ രണ്ട് ഫാമിലി ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കിയത് ബിരിയാണിയും അതുപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റിനോണ്ട് ഒരു ചെറിയൊരു ഡെസേർട്ടാണ് കേട്ടോ. അങ്ങനെ അവരും ഓരോന്നും ഉണ്ടാക്കി കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജുമാക്ക് കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. 2:30 ആയിട്ടുണ്ട് ഇറങ്ങിയപ്പം. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇളയക്കൻ്റെ വണ്ടിയിലാണ് പോണത്. മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആഴ്ചയിലൊക്കെ പുറത്ത് പോകാറെന്നാൽ. അങ്ങനെ നമ്മൾ പാർക്കിലെത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഏകദേശം നമ്മുടെ അടുത്തുള്ളൊരു പാർക്കാണ്. പിന്നെ കോർണിഷും കൂടി ചേർന്നൊരു പാർക്കാണ് കേട്ടോ. പാർക്കിൽ വന്ന ഉടനെ തന്നെ ഫുഡ് കഴിക്കാനിരുന്ന് സമയം 3:00 ആയിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനിരുന്ന് മേമോളൊക്കെ പാർക്കിലൊക്കെ വന്ന് നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കുട്ടികളെ കുറച്ചു നേരം പാർക്കിലൊക്കെ കളിപ്പിച്ചു കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ ഇറങ്ങിയതുകൊണ്ട് കുട്ടികൾക്ക് നല്ലവണ്ണം എൻജോയ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടോ. അമ്മോദിയൊക്കെ ഭയങ്കര കളിയാണ്, ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ലൈഡിലും അവൻ തന്നെ ഒറ്റയ്ക്ക് കയറിന് ഇറങ്ങണമൊക്കെ ചെയ്യണത്. ഈ സമയത്ത് വന്നതുകൊണ്ട് പാർക്കൊക്കെ നല്ലോണം ഒഴിവാണ് കേട്ടോ. അധികം ഒന്നും ഫാമിലീസും കാര്യങ്ങളൊന്നും ഇല്ല. തിരക്കില്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കളിക്കാൻ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ പോകുന്നത് ജിദ്ദ കോർണിഷിലേക്കാണ് കേട്ടോ. അവിടെ കുറച്ചു നേരം കുട്ടികളൊക്കെ ഒന്ന് കളിപ്പിച്ച് ഞാനും മുനയാക്കി മിയമോളും കൂടിയിട്ട് ഇതിൽ കൂടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കട്ടോ. മറ്റവരൊക്കെ ഒരു ഭാഗത്ത് പോയിരിക്കുകയാണ്. കോർണിഷിലാണെങ്കിൽ നല്ല അടിപൊളി സ്ലൈഡുകളും ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾ കളിക്കാൻ. അപ്പോൾ നല്ല നല്ല ടോയ്സുകളൊക്കെ ഉണ്ട്. അപ്പം അതിലൊക്കെ എല്ലാ കുട്ടികളും കളിക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയമൊക്കെ ആയപ്പോഴത്തേനും ഏകദേശം തിരക്കായിട്ടുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഈ നേരത്തൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. ആ
ഈ ഒരു പാർക്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഓരോ സ്ലൈഡുകളും ഓരോ വാഹനത്തിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. ഒന്ന് സ്കൂൾ ബസ്സാണെങ്കിൽ മറ്റൊന്ന് ട്രെയിൻ, അങ്ങനെയൊക്കെ ഒരു നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഏകദേശം മീമോളെ കളികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ജിദ്ദ ബോർഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ജിദ്ദ ബോർഡിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കൂടുതലും റീൽസും വീഡിയോസും ഒക്കെ എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് കൂടുതലും ഇവിടെ ഉംറക്കും അതുപോലെ തന്നെ വിസിറ്റിങ്ങിനൊക്കെ വന്ന ആൾക്കാർ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ കൂടുതൽ വരുന്നൊരു സ്ഥലമാണ് ഇവിടെ ജിദ്ദ പാർക്ക്. എല്ലാവർക്കും ഇതൊരു ഭയങ്കര ഒരു ഫീലാണ്. ഈ ഒരു ജിദ്ദ പാർക്ക് വന്ന ഉടനെയൊക്കെ ഞങ്ങളിവിടെ സൗദിയിലുള്ള സമയത്ത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പം എന്താ അറിയില്ല, ലൈറ്റൊന്നുമില്ല. ഈ ഒരു പേരിൻ്റെ അടുത്ത് തന്നെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പോലീസുമാരും അങ്ങനെ അവരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് ഇരിക്കാനും ഒന്നും പറ്റില്ല, ജസ്റ്റ് സെൽഫി എടുത്ത് പോകുന്നവരും അതുപോലെ തന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നവരാണ് കൂടുതലും. പിന്നെ റീൽസ് എടുക്കുന്നവരും ഒരുപാടുണ്ട് കേട്ടോ. അവർ ഇതിനായിട്ട് റീൽസ് എടുക്കാനായിട്ട് വന്ന് വരുന്നവരുമുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ റീൽസ് എടുക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടു കേട്ടോ ഇൻസ്റ്റാഗ്രാമത്തെ. അങ്ങനെ നമ്മളും കുറച്ച് ഫോട്ടോസ് റീൽസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ അതിന് സൂര്യാസ്തമയമായി കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കണ്ടു നിന്ന് ഒരു നമ്മൾ കടപ്പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ജിദ്ദ ബോർഡിൻ്റെ അവിടെ നിന്നൊക്കെ പോകുന്നു കേട്ടോ. നേരെ അവർ ഇരിക്കുന്ന അടുത്തേക്ക് നടന്ന് പോവാണ്. അവിടെ കുറച്ച് ദൂരത്തായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. സുൽത്താനൊക്കെ അധികം നടന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്, അപ്പോൾ എടുക്കേണ്ടി വരും എന്നിട്ട് അവരൊന്നും പോരാതിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മറ്റു നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.